ചാനലിലേക്കെല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതും വരുമാന മാർഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഏറെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണിത്. നമ്മൾ റീചാർജ് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. പക്ഷെ അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഞങ്ങളൊരു തുടക്കം കുറിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതി. ജസ്റ്റ് പേ എന്നാണ് പേര്, നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. ഈ ജസ്റ്റ് പേ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതിലെങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ മൂന്ന് മാസത്തെ സ്കീം ഉപയോഗിക്കുമ്പം അഥവാ 3 മാസം ഒരു ഓഫർ കയറ്റുകയാണെങ്കിൽ 599 രൂപ നമ്മൾ റീചാർജ് ചെയ്യണം. അത് കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ റീചാർജ് ചെയ്യും. പക്ഷേ ആ പാക്കേജ് അഥവാ കോളും നെറ്റും കിട്ടിയെന്നല്ലാതെ ഒരു കമ്മീഷനായിട്ടോ മറ്റോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അവിടെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്. നമ്മുടെ ആവശ്യത്തിനോ അല്ല മറ്റുള്ളവരുടെ ആവശ്യത്തിനോ നമ്മൾ റീചാർജ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 3 മാസത്തെ റീചാർജ് ചെയ്യുമ്പോൾ 12 രൂപ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കും. ഇനി 100 രൂപ ചെയ്യുകയാണെങ്കിൽ 3, 3.5, 2 രൂപയായിട്ട് നമുക്ക് കമ്മീഷൻ ലഭിക്കും. ഈ കാര്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തും. കുറച്ച് ലെങ്തി ആയിരിക്കും എങ്കിലും നിങ്ങളത് ക്ഷമിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ ഉപകാരങ്ങളാണ് തരുന്നത്, അതിന് എന്താണ് നമുക്ക് കിട്ടുന്നത്, അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ജസ്റ്റ് പേ എന്നുള്ള ആപ്ലിക്കേഷൻ തുറക്കുകയാണ്. ഇങ്ങനെ തുറന്നു കഴിയുമ്പം നമുക്ക് ഇൻ്റർഫേസിൽ അഥവാ നമുക്കൊരു സ്കിപ്പ് അഥവാ ഇങ്ങനെ വരും താഴത്തെ സ്കിപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ കൊടുക്കണം. മൊബൈൽ നമ്പറും ഇമെയിലും കൊടുക്കേണ്ടതില്ല. കമ്പനിയിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ജിമെയിലും കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരും. നിങ്ങൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എളുപ്പത്തിൽ പറഞ്ഞു പോകാം. മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഞാൻ കുറേ ഏതെങ്കിലും ഐ ഡി ഞാൻ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഐ ഡികൾ. ഞാനൊരു ഐ ഡി സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്ക് അവിടെ ആ പാസ്വേഡും വന്നിട്ടുണ്ട്. ആ പാസ്വേഡും പിന്നെ ശേഷം ഒന്ന് ടിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നമ്മൾ 2,093.77 രൂപ ഉണ്ട്. ഇതിൽ നമ്മൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആധാർ കാർഡുള്ള ആൾക്ക് ഒരു പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് പൈസ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൊണ്ട് തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും. അതിന് ഈ AEPS എന്നാണ് ആ വിരലിൻ്റെ ആ ചിഹ്നം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലൊരു പരിചയപ്പെടുത്തലാണ് ഈ കാര്യം ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ കൊണ്ട് എന്തൊക്കെ ഉപയോഗം നടക്കുക എന്നുള്ളത് ഓരോന്നിനും സപ്പറേറ്റായിട്ട് നിങ്ങൾക്ക് വേറെ തന്നെ വീഡിയോ ഞാൻ ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്തത് നമ്മൾ ഈ മണി ട്രാൻസ്ഫറാണ്. ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമുക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ മൊബൈൽ റീചാർജുകൾ, മൊബൈൽ പ്രീപെയ്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പർ അടിക്കുക. ഈ നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ഓപ്പറേറ്റർ ഇവിടെ സെലക്ട് ആവും. ജിയോ ആണോ ജിയോ അല്ലെങ്കിൽ വേറെ ഏതാണോ നമ്മൾ അടിച്ചത് അത് ഇവിടെ സെലക്ട് ആവും. പിന്നെ എമൗണ്ട് അടിക്കുന്നു, ഓക്കെ ബട്ടൺ അഥവാ നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതല്ല, നമുക്ക് ഇതിൻ്റെ ബ്രൗസർ അഥവാ ഇതിന് എന്തെങ്കിലും പ്ലാനുകളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രൗസ് പ്ലാൻ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പ്ലാനിലേക്ക് പോകാൻ പറ്റും. ആദ്യം രാജസ്ഥാനായിരിക്കും ഡിഫോൾട്ടായിട്ട് കാണിക്കുക, അത് കേരള ആക്കിയിട്ട് നോക്കിയാൽ മതി. ഇനി ബെസ്റ്റ് ഓഫർ, നമ്മൾ അടിച്ചു വെച്ച ഈ നമ്പറിൽ ബെസ്റ്റ് ഓഫറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതും അവിടെ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തിരിച്ചു പോകാം. DTH റീചാർജ് അഥവാ TV റീചാർജുകൾ ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ഓപ്പറേറ്റർ എന്നുള്ള ഈ DTH റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് DTH എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പം സെലക്ട് ഓപ്പറേറ്റർ എന്നുള്ളടുത്ത് എത്തി. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഇന്ത്യയിൽ വർക്കാകുന്ന എല്ലാ ഓപ്പറേറ്റർമാരെയും TV റീചാർജ് സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തിനെയും നമുക്കിവിടെ കാണാൻ പറ്റും, എല്ലാ കമ്പനികളെയും. അപ്പം എയർടെൽ TV എന്നുള്ളത് എടുക്കുക. നമുക്ക് എയർടെൽ TV ആണെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ആ നമ്പർ അഥവാ കണക്ഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, കൺസ്യൂമർ നമ്പർ, അത് അടിച്ച് ഇവിടെ കൊടുക്കുക. ശേഷം ഈ നമ്പർ അടിച്ചതിന് ശേഷം വ്യൂ കസ്റ്റമർ ഇൻഫോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ അഥവാ ഈ കണക്ഷൻ ആരുടെ പേരിലാണ്, അയാൾ ഉപയോഗിക്കുന്ന പാക്കേജ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ആ നമ്പറിൽ വല്ല ഓഫർ ഉണ്ടോ എന്നുള്ളത് ബെസ്റ്റ് ഓഫർ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗസ് പ്ലാൻസ് ചെക്ക് ചെയ്യാം. എന്നിട്ട് എമൗണ്ട് അടിക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്താൽ നമുക്ക് ആ റീചാർജ് കംപ്ലീറ്റ് ആവും.
അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ബില്ല്. അതിനെന്താ ചെയ്യേണ്ടത്, ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ള ഇലക്ട്രിസിറ്റി എന്ന ബൾബിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിലെ എല്ലാ പവർ സെക്ടറിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ ബിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യം കേരളത്തിലെ ബിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ കേരള KSEB എന്ന് പറയുന്ന അടുത്തേക്ക് വരിക, താഴത്തേക്ക് വരിക, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ളടത്തേക്ക് വരിക. അപ്പോൾ അവിടെ വന്നതിന് ശേഷം നമ്മൾ ബില്ലിലെ ഏറ്റവും ടോപ്പിലുള്ള എല്ലാ നമ്പറും, ഒരുപാട് നമ്പറുണ്ടോ, 10-16 നമ്പർ, അത് മുഴുവനായിട്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ സർക്കിൾ യൂണിറ്റ് മൊബൈലൊന്നും വേണ്ട, കസ്റ്റമർ മൊബൈൽ നമ്പർ ഓപ്ഷനിലാണ്, അതും കൊടുക്കേണ്ടതില്ല. ശേഷം നമ്മൾ അവിടെ നമ്പർ അടിച്ചതിന് ശേഷം ഈ പച്ച കളറിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വ്യൂ ബിൽ ഡീറ്റെയിൽസ്, ഈ നമ്പർ കണക്ഷൻ ആരുടെ പേരിലാണുള്ളത്, അയാളുടെ ബിൽ എമൗണ്ട് എത്രയാണ്, എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. വ്യൂ ബിൽ നമുക്ക് ഇവിടെ നമ്പർ അടിക്കാത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ആക്റ്റീവായിട്ട് വരാത്തത്. എന്നിട്ട് ഓക്കെ കൊടുത്ത് ആ നമ്പറിലേക്ക് അഥവാ ആ കറണ്ട് ബിൽ അടിയും. അതിനൊക്കെ നമുക്ക് കമ്മീഷനും ഉണ്ട്, എല്ലാത്തിനും നമുക്ക് കമ്മീഷനുണ്ട്. ഉദാഹരണത്തിന് 300 രൂപ റീചാർജ് ചെയ്യുമ്പോൾ 6 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടും, 600 രൂപ റീചാർജ് ചെയ്യുമ്പോൾ 12 രൂപ നമുക്ക് കമ്മീഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് പൈസ ഇങ്ങോട്ട് ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന രീതിയാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. ആഡ് മണി അഥവാ മെയിൻ വാലറ്റ് ബാലൻസിൽ 2,93.77 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളവിടെ ഒരു 100 രൂപ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആഡ് മണി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് മണി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 100, 1,000, 5,000 എന്നുള്ളത്. നമ്മളിവിടെ ഒരു 200 രൂപ ആഡ് ചെയ്യാം. അവിടെ ഉള്ളതാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല 100 രൂപ, ഒരു 150 രൂപ ചെയ്യാമെന്ന് വിചാരിക്കാം. 150 രൂപ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 150 അവിടെ ആഡ് ചെയ്ത് കൊടുത്തു, എഴുതി കൊടുത്തു, എന്നിട്ട് ജനറേറ്റ് QR കോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പേ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച UPI, അത് ഫോൺ പേ ആകട്ടെ ഗൂഗിൾ പേ ആകട്ടെ ഏതാണോ അത് വരും. ഇവിടെ ഉയർന്നു വന്നതുപോലെ വരും. ഞാൻ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ പേ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ അൺലോക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് കൊടുക്കുമ്പം ഈ നമ്പർ അടിച്ചു കൊടുക്കണം. ഗൂഗിൾ പേയുടെ നമ്പർ അടിച്ചു കൊടുക്കുന്നു. ശേഷം ക്ലിക്ക് ചെയ്യുമ്പം 150 രൂപ TM ഇൻഫോ സൊല്യൂഷൻ അഥവാ നമ്മളുടെ ആ വാലറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 150 രൂപ അങ്ങോട്ട് പോയിട്ടുണ്ട്, അത് ഓക്കെ കാണിക്കുന്നുണ്ട്, ഒരു സക്സസ്ഫുള്ളി. അപ്പം നമ്മുടെ ബാങ്ക് ഇന്ന് അതാ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് എവിടെയാണോ അവിടെ മെസ്സേജ് സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സംഗതി ഒന്ന് മിനിമൈസ് ചെയ്യുന്നു, അഥവാ അതങ്ങനെ തന്നെ അവിടെ നിർത്തിയിട്ട് മിനിമൈസ് ചെയ്തിട്ട് നമ്മളായി വന്ന പുതിയ മെസ്സേജ് ഫെഡറൽ ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല. അവിടെ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1157 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെ നമ്മൾ അങ്ങനെ തന്നെ എഴുതിയെടുക്കുക. 1157 1157 186 62 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാനതൊന്ന് കോപ്പി ചെയ്ത് വാട്സപ്പിൽ എവിടെയെങ്കിലും പോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുമ്പം ഓക്കെ ഇവിടെ നമുക്ക് ഇത് മാത്രം സെലക്ട് ചെയ്യാനുള്ളൊരു സംവിധാനം കിട്ടും. പേസ്റ്റ് ചെയ്തു, ഓക്കെ, അല്ല കോപ്പി ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ നമ്പർ നോട്ട്ബുക്കിലൊക്കെ മറ്റെടുത്തെങ്കിലും പകർത്തി എഴുതിയിട്ട് അവിടെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്തെന്നേ ഉള്ളൂ. എന്നിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്ലീസ് വെയിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ അണ്ടർ പ്രോസസ്സർ എന്നാണ് കാണിക്കുന്നത്. അപ്പം ഒന്നുകൂടി നമ്മൾ അങ്ങനെ കാണിച്ചാൽ എന്ത് ചെയ്യുന്നു, ഒന്ന് ഞാൻ 150 അടിച്ചത്, 150 ആദ്യം പുതിയ ഒന്ന് തുടങ്ങുക, ചെക്ക് സ്റ്റാറ്റസിലേക്ക് വരിക, എന്നിട്ട് ഇവിടെ വീണ്ടും കൊടുക്കുക, എന്നിട്ട് ഇവിടുന്ന് ഓക്കെ ഡണ്ണായി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കാര്യം. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്ഷേ ഇവിടെ നേരത്തെ തന്നെ 2,93.77 രൂപയുള്ളൂ, അതിങ്ങോട്ട് വന്നിട്ടില്ല, ഇവിടെ കാണാനായിട്ടില്ല. പക്ഷേ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിളിൽ, റീഫ്രഷ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ 2,243 മനസ്സിലായല്ലോ അല്ലേ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നല്ല ഹൈ എൻഡ് പ്രോഫിറ്റാണ് കൊടുക്കുന്നത്. വ്യക്തികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം, കടക്കാർക്കും ജോയിൻ ചെയ്യാം, കുടുംബശ്രീയിലുള്ള ആളുകൾക്കും ജോയിൻ ചെയ്യാം, സ്റ്റുഡൻസിനും ജോയിൻ ചെയ്യാം, 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അതിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഞങ്ങളെ ഫുൾ സപ്പോർട്ട് കിട്ടും. ഞങ്ങളൊരു പുതിയ സംരംഭമാണ്.
തീർത്തും നമ്മൾ നല്ല രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം സാധാരണ രൂപത്തിൽ മറ്റുള്ളവർ ചെയ്തു വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഹൈ എൻഡായിട്ട് ഒരു വരുമാന മാർഗം ആളുകൾക്ക് ഉണ്ടാകുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ അല്ല എൻ്റെ സംസാരം കേട്ട് നിന്നതിന് എല്ലാവർക്കും നന്ദി. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബിസിനസ് കാര്യമായിട്ട് ഡീലർഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹൈ എൻഡായിട്ടുള്ള ഒരു പാക്കേജ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ചെയ്യാൻ പറ്റുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ഓരോ പ്രൊഫഷനും എങ്ങനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു റിക്വസ്റ്റ് ഉള്ളത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളെ ലൈക്ക് മറ്റുള്ളവരിലേക്ക് ഇത് എത്താൻ വളരെ ഉപകാരപ്പെടും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.